ഹായ് ഡിയേഴ്സ്, അപ്പം ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിനി നന്ദമോഹൻ്റെ പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ ഈ ചെറിയ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം അത്രയായിട്ടുള്ളൂ. അതിന് മുമ്പേ ഓരോ എക്സ്ക്യൂസ് പറയുകയാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ പരീക്ഷേൻ്റെ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യം ഇപ്പോഴും എനിക്ക് മര്യാദയ്ക്ക് പിടിയിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയാണെങ്കിൽ കുറേ സമയം പോവുക. അപ്പോൾ അധികം എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ നമ്മളെ സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളും എനിക്ക് അറിയണേ, ഞാൻ ചെയ്യണ കുറച്ച് ടിപ്സൊക്കെ നിങ്ങളുമായിട്ട് പറയാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ഇപ്പം അങ്ങനത്തെ വീഡിയോസ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എന്ന് പറയണത് നമ്മളെ സോഫയൊന്ന് പുതിയൊരു ലുക്കാക്കി എടുക്കാൻ. പഴയ സോഫയാണെങ്കിൽ ഇപ്പം ഒന്ന് തിരക്കേടില്ലാണ്ട് ഒരു നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫീൽ ഗുഡ് മോം, മൈ നെയിം ഈസ് അബി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ സോഫ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നമുക്ക് വേണ്ടൊരു കാര്യം ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കോട്ടൻ്റെ നമ്മളെ സാധാ ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല നല്ല ഡിസൈനും മോഡലൊക്കെ ഉണ്ടല്ലോ, അപ്പം അതായാലും മതി. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് തോന്നിയത് ഇതുപോലുള്ള മെറ്റീരിയൽ ഇല്ലേ, ഇതിനെന്താ കറക്റ്റ് പറയാമെന്നറിയില്ല, ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ അതാ, അങ്ങനത്തെ മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. എനിക്ക് കൂടുതലൊരു എന്താ കംഫർട്ടായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അധികം സ്ലിപ്പറി ആയി പോവില്ല. ഈ വെൽവെറ്റ് ഉള്ള ഭാഗം സോഫേൻ്റെ മേലേക്ക് നമ്മൾ ആ ഭാഗം സോഫേമേലേക്ക് വെച്ചിടുമ്പോൾ അത് ഇങ്ങനെ ഒഴുകി പോരൂല, അവിടെ തന്നെ നല്ലോണം കിടന്നോളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഇതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ ബെഡ്ഷീറ്റ് വെച്ച് സോഫ കവർ ചെയ്യണത് കുറേ ആൾക്കാർക്ക് അറിയുന്ന ട്രിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇത്ര പണിയുള്ളൂ, ഇതുപോലെ ബെഡ്ഷീറ്റ് ഒന്ന് ലെവലാക്കിയിട്ട് സോഫേമിലേക്ക് ഇടുക, എന്നിട്ട് ഇതുപോലെയുള്ള ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പിലേക്ക് നല്ലോണം ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ കഴിയുന്നത്ര ഉള്ളിലേക്ക് ആക്കുമ്പോൾ നല്ല ടൈറ്റിൽ അവിടെ നിന്നോളും. ചില സോഫേൻ്റെ ഇങ്ങനത്തെ ഗ്യാപ്പ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്കെയില് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം ഈ ഗ്യാപ്പൊക്കെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ, ഇനി ലാസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം വേണമെങ്കിൽ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് പിന്നെയ്ത് വെക്കാം. അപ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ അങ്ങനെ പിന്നെ ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ ചെയ്തില്ല. അപ്പം കുറച്ചുകൂടി നീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിലേക്ക് ആക്കിയിട്ട് ഒരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര പണിയുള്ളൂ, നമ്മളെ ബെഡ്ഷീറ്റ് വെച്ചിട്ടുള്ള നമ്മളെ സോഫ കവർ റെഡിയായി. ഇപ്പോൾ ഇത് പഴയ സോഫയ്ക്ക് നല്ല, ഇപ്പോൾ പുതിയ സോഫ ആയാലും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ഇത് ഉപകാരമാണ്, ഇങ്ങനെ ഒരു കവർ ഇടുന്നത് ഉപകാരമാണ്. അപ്പം ഓരിങ്ങനെ കയറി കളിക്കുമ്പം അധികം ചളിയാവില്ല, അപ്പം പിന്നെ ഇതെടുത്തിട്ട് അലക്കിയാൽ മതിയല്ലോ. അതുപോലെ ഈ ബെഡ്ഷീറ്റ് ഇപ്പം മുറിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് തിരികെ കൊടുക്കുക. പക്ഷേ മുറിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിപ്പോൾ ഇനി ബെഡ്ഷീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കുക അലക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ട്രിക്ക് അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റ് വലിയ ലുക്ക് ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് 3D ഡിസൈനൊക്കെ ഉള്ള ബെഡ്ഷീറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് കാണും വരെ.